ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വഴുതനങ്ങ വെച്ചിട്ട് വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. LCHF കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഈ അടിപൊളി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനൊരു 4 വഴുതന എടുത്തിട്ടുണ്ട്. ചെറിയ സൈസ് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ മുകൾ ഭാഗം, ഗ്രീൻ കളറിലുള്ള ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നല്ല ചെറുതായി അരിഞ്ഞെടുക്കണം. അപ്പോൾ കഴുകിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അരിഞ്ഞതിന് ശേഷം കഴുകിയെടുക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ വഴുതനങ്ങയിൽ ഒരുപാട് വെള്ളമുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മാക്സിമം ചെറുതാക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെറുതായി കട്ട് ചെയ്യണം. പിന്നെ വേണ്ടത് തേങ്ങ. ഞാനൊരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും ഒരു പച്ചമുളകും ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. നന്നായി ഉണ്ട്, അരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. തേങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ തോരൻ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ വേണ്ടത് വെളുത്തുള്ളി. കുറച്ച് വെളുത്തുള്ളി മതി. ഒരു ചെറിയ കഷ്ണം വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ചെറിയ ഉള്ളിയും ഉപയോഗിക്കാം. പിന്നെ കറിവേപ്പില, ഒരു ഉണക്കമുളക്, ഒന്നോ രണ്ടോ ഉണക്കമുളക്, 1 teaspoon കടുക്, 1/2 teaspoon മഞ്ഞൾപ്പൊടി. നമുക്ക് തോരൻ റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണം ഉപയോഗിക്കാനായിട്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. 1 teaspoon കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുക് നന്നായി പൊട്ടി വരണം. പൊട്ടിക്കഴിഞ്ഞാൽ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വെളുത്തുള്ളി ചേർത്താൽ കുറച്ച് നല്ല ടേസ്റ്റ് കൂടും. അതൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയൊരു സവാളം കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അധികം അങ്ങോട്ട് കളറായി പോകണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഇപ്പോൾ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് കൂടുതലാണ്. മഞ്ഞൾപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇതൊന്ന് വേവായി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഒതുക്കി വെച്ച തേങ്ങയും ഒരു പച്ചമുളകും ചേർത്തൊന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കണം. തേങ്ങ കൂടുതൽ ചേർത്താൽ തോരന് നല്ല ടേസ്റ്റ് കൂടും. തേങ്ങ ചേർത്തുണ്ടാക്കുന്നതിനാണ് തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുറച്ച് ആദ്യം ഇട്ട് കൊടുത്താൽ മതി. ഇത് വെന്ത് വരുമ്പോൾ ഈ കാണുന്ന ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, ഇതിൻ്റെ പകുതിയായി മാറും. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഞാനിവിടെ 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്ന്. ഇതാ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ വേണം തോരൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വെള്ളം ചേർത്താൽ കുഴഞ്ഞു പോകും, കുഴഞ്ഞിങ്ങനെ ഒരൊട്ടി പിടിക്കും. ആ രൂപത്തിലല്ലാതെ ഇങ്ങനെ ഡ്രൈ ആയി കിട്ടാൻ വെള്ളം ചേർക്കാതെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി വേവിച്ചെടുക്കണം. അപ്പോൾ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തിൻ്റെങ്കിലും കൂടെ സൈഡായിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എരിവ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും
ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻ്റ് വെച്ചാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നിർബന്ധമായും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.